ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. പനപ്പൊടി കൊണ്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പനപ്പൊടി നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്കുള്ള കട്ടകളൊക്കെ ഉടച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കട്ടകളൊക്കെ ഉടച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊരു അരിപ്പയിലിട്ടിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇതിൽ എത്രത്തോളം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത പനപ്പൊടിയാണെങ്കിലും അതിൽ ചെറിയ ആരുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇതൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൊടിഭാഗമൊക്കെ നന്നായിട്ട് അടിയിൽ പോയിട്ടാണ് കിടക്കുന്നത്. കണ്ടില്ലേ, നല്ല വൈറ്റ് കളറായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം ഇത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ അടിഭാഗത്തുള്ള ആ പൊടിയൊക്കെ നന്നായിട്ട് കട്ട പിടിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ലോ ഫ്ലെയിമിൽ ഇടേണ്ട, ഇടയ്ക്കൊന്ന് മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമൊക്കെ ആക്കി കൊടുക്കുക. അങ്ങനെ ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് രണ്ടച്ച ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് വൃത്തിയുള്ള ശർക്കര ആയതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഇതിൽ തന്നെ കിടന്നിട്ട് മെൽറ്റായി വരും. പിന്നെ ഞാനിതിലേക്ക് നെയ്യിന് പകരം ചേർക്കുന്നത് ബട്ടറാണ്. അപ്പോൾ ഇതിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഹലുവയാണല്ലോ തയ്യാറാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്ന് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ടൈറ്റാവാനുണ്ട്. അപ്പോൾ ഇതിലുള്ള മുഴുവൻ ജലാംശം വറ്റി വന്നതിന് ശേഷമാണ് നമുക്കിത് നമ്മളിത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ ഇത് ചൂടാറി വരുമ്പം നല്ല തിക്കായിട്ടുണ്ടാവുള്ളൂ, ഹലുവയുടെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴുള്ള മക്കൾക്കൊന്നും ഈ ഒരു പനപ്പൊടി എന്താന്ന് പോലും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുത്ത് നോക്കുക കേട്ടോ. പഴമയുടെ ആ ഒരു രുചി അവരും കൂടെ അറിയട്ടെ. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ പിന്നെ നമ്മൾ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പകരം തേങ്ങ വറുത്തിട്ട് കൊത്തിയരിഞ്ഞത് വറുത്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണുള്ളത്. പിന്നെ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു തേങ്ങ ഒക്കെ എല്ലാ വശത്തും എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല ടൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാവ് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് ഉണ്ടാവും. എന്നാലും സാരമല്ല, നമ്മളിത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശർക്കര പാനി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പൗഡറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതിലേക്ക് 2 അച്ച് ശർക്കര പാകമായിരുന്നു കേട്ടോ. നല്ല പാകത്തുള്ള മധുരമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി ഇത് ചൂടോട് കൂടെ തന്നെ നമ്മളിതൊന്ന് ഹലുവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിൽ ബട്ടറൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഇതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് തണുത്ത് വരുമ്പോഴേക്കും നന്നായിട്ട് സെറ്റായി വരും. അപ്പോൾ ഞാനിതൊരു 2 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് കമഴ്ത്തി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. എവിടെയും ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് പനപ്പൊടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നമ്മളെപ്പോഴും കഴിക്കുന്ന ഹൽവയൊക്കെ മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒക്കെ വെച്ചിട്ടുള്ളതല്ല. അപ്പോൾ അതൊന്നും അല്ലാതെ നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പൊടി വെച്ചിട്ടാണല്ലോ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പഴമയുടെ രുചിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ജനറേഷനിലെ മക്കൾക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്ത് നോക്കുക. അപ്പോൾ എന്തായാലും അവർക്ക് ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും ബൈ ബൈ.